ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം, അല്ലെങ്കിൽ എനിക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അവിടെനിന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ, എന്നാൽ മാത്രമേ നടന്ന വീഡിയോസും കറക്റ്റായി നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് അധികമൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ, പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് വീണ്ടും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു വലിയ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി, ഒരു ഹാഫ് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ ഹാഫ് തക്കാളി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി, കൂടുതലൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. എരിവിനാണ് കേട്ടോ കുരുമുളക് പൊടി ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത്ര ഇടാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര ബ്രെഡ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ആ സൈഡിൽ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ആ സാധനം കൊണ്ട് നാല് സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് നമ്മളെടുത്തിട്ടുള്ള ബ്രെഡ് എല്ലാതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഞാൻ അതിലേക്ക് മസാല വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മസാല വേണോ അത്രയും മസാല ആ ഒരു ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഹാഫ്, പുഴുങ്ങിയുടെ മുട്ടയുടെ പകുതി മുറിച്ചിട്ടുള്ള മുട്ടയാണ്, അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് മൈദമാവും പിന്നെ ചൂടുവെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ്. അത് നമ്മൾ ഒട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ പശ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കുന്നത്. അത് വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ സൈഡ് ഭാഗത്തൊക്കെ അത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ഇനി നമുക്ക് മറ്റേ ബ്രെഡിൻ്റെ ആ മുകളിൽ ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നവരെ പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. പിന്നെ നമുക്ക് നെയ്യാണ് വേണ്ടത്. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് അത് മെൽറ്റായി വരുമ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സ്നാക്ക് എടുത്ത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് വേഗം ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ഫ്രൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിപ്പിച്ചെടുത്താൽ മതി, അധികം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട. അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല എണ്ണൊക്കെ കുറവായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അത് അപ്പുറത്തെ സൈഡും ആവാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാതും അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തക്കിടയിലെ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ